അസ്സലാമു അലൈക്കും. എൻ്റെ പേര് സാലിഹ് മാളിയക്കൽ, പുതിയങ്ങാടിയാണ്. ഇവിടെ ജിഹാദുമായി ബന്ധപ്പെട്ടതാണ് ചോദ്യം. ലോകത്ത് ഇസ്ലാമിന് നൽകിയ സമഗ്ര സംഭാവനകൾക്ക് വേണ്ടി സൗദി ഗവൺമെൻറ് ഏർപ്പെടുത്തിയ പ്രഥമ ഫൈസൽ അവാർഡ് നേടിയ ലോക പ്രശസ്ത പണ്ഡിതനാണ് അബുൽ അഅ്‌ല മൗദൂദി. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിച്ച് ഈ രാജ്യത്ത് സമാധാനത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ മുസ്ലിം യുവത അക്രമത്തിലേക്കും സായുധ സമരത്തിലേക്കും പോയതായിട്ടുള്ള കണക്കുകളുണ്ടോ? ഈ കണക്കുകൾ കേരള കൗമുദിയും കലാകൗമുദിയും പറയുന്ന പോലെയുള്ള കണക്കുകളാണോ എന്നതാണ് എൻ്റെ ചോദ്യം. അതോടൊപ്പം തന്നെ അദ്ദേഹം എഴുതിയ, ആ മഹാനായ പണ്ഡിതൻ എഴുതിയ ഈ ജിഹാദ് എന്ന പുസ്തകം എല്ലാവരും ഒന്ന് വായിക്കണമെന്ന ഒരു അപേക്ഷയോടുകൂടി ഞാൻ എൻ്റെ ചോദ്യം അവസാനിപ്പിക്കുന്നു. വഹദവന ഇൻദുൽ അറബിലാണ്. സുഹൃത്തിൻ്റെ ചോദ്യം, ലോകത്ത് അബുൽ അഅ്‌ല മൗദൂദി, പണ്ഡിതനായ അബുൽ അഅ്‌ല മൗദൂദി, സൗദി ഗവൺമെൻറ് ഫൈസൽ അവാർഡ് നൽകി ആദരിച്ച അബുൽ അഅ്‌ല മൗദൂദി, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ വായിച്ചിട്ട് ആരെങ്കിലും കലാപത്തേക്ക് പോയിട്ടുണ്ടോ? ആ കണക്കുകൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണോ? അങ്ങനത്തെ വല്ല കണക്കുണ്ടോ എന്നല്ല. ഇവിടെ വളരെ വിശദമായി പഠിക്കേണ്ട കുറേ വിഷയങ്ങളാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. സത്യത്തിൽ അബുൽ അഅ്‌ല മൗദൂദിയുടെ പാണ്ഡിത്യവും അദ്ദേഹത്തിൻ്റെ വിവരവും ഫൈസൽ അവാർഡും അന്നുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ തീരെ അപ്രസക്തമാണ്. സൗദി ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു അവാർഡ് എന്നത് ഒരാളുടെ പാണ്ഡിത്യത്തെയോ ഒരാളുടെ ഔന്നത്യത്തെയോ അളക്കുവാൻ പര്യാപ്തമൊന്നുമല്ല. സൗദി ഗവൺമെൻറ് അവാർഡ്, ഫൈസൽ അവാർഡ് എന്ന അവാർഡ് സൗദി പിന്നെ ഐ എൽ എ ഗവൺമെൻറ് കൊടുക്കുമ്പോൾ അതിൽ ഓരോന്നിനും ഓരോ ലക്ഷ്യങ്ങളുമായിട്ടാണ് കൊടുക്കുക. സൗദി ഗവൺമെൻറ് ഫൈസൽ അവാർഡ് കൊടുത്ത ആളാണ് റജാ ഗരോഡി. അയാൾ അവസാനം ഇവിടെ എത്തിയത് എന്നുള്ളത് നമ്മൾ അറിയുന്നതാണ്. സൗദി ഗവൺമെൻറ് ഫൈസൽ അവാർഡ് കൊടുത്ത അതേപോലുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അത് അവാർഡ് എന്നുള്ളത് ഒരാളുടെ വലുപ്പത്തെയോ ചെറുപ്പത്തെയോ നിർണയിക്കുന്നില്ല. ആ വലുപ്പം അവാർഡ് ഇല്ലെങ്കിലും ഒരാൾക്ക് വലുപ്പമുണ്ടെങ്കിൽ ആ വലുപ്പം നമ്മൾ അംഗീകരിക്കേണ്ട തന്നെ അവാർഡല്ല ഇല്ല പ്രധാനപ്പെട്ട കാര്യം എന്നർത്ഥം. നമ്മുടെ മൗലാന മൗദൂദിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകളുണ്ട്. ആ ചർച്ചകളിൽ മൗദൂദി സാഹിബിൻ്റെ ജിഹാദ് എന്ന ഗ്രന്ഥമാണെങ്കിലും മൗദൂദി സാഹിബിൻ്റെ ഖുതുബാത്ത് എന്ന ഗ്രന്ഥമാണെങ്കിലും മൗദൂദി സാഹിബിൻ്റെ തെഹ്രീഖി ആസാദ് ഹിന്ദ് ഔർ മുസൽമാൻ എന്ന ഗ്രന്ഥമാണെങ്കിലും മൗദൂദി സാഹിബിൻ്റെ സിയാസി കഷ്മകഷ് എന്ന ഗ്രന്ഥമാണെങ്കിലും മൗദൂദി സാഹിബിൻ്റെ മറ്റ് ഗ്രന്ഥങ്ങളാണെങ്കിലുമെല്ലാം അതിലൊരു അടിസ്ഥാനപരമായ ഒരു 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 സന്ദേശമുണ്ട്. ആ സന്ദേശം ഇസ്ലാം വിരുദ്ധമാണ് എന്നുള്ളതാണ് അദ്ദേഹത്തെ വിമർശിച്ച പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുള്ളത്. ആ സന്ദേശം മൗദൂദി സാഹിബിൻ്റെ കാലഘട്ടത്തിൻ്റെ സ്വാഭാവികമായ സൃഷ്ടിയായിരുന്നു. അവിടെയാണ് ഏത് മനുഷ്യനും സംഭവിക്കാവുന്ന പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും സ്വഹാബിമാർ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുകയല്ലാതെ സ്വന്തമായ സാഹചര്യത്തിനനുസരിച്ച് അവയെ വ്യാഖ്യാനിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ സംഭവിക്കുന്ന അപകടം. ആ അപകടം എന്താണെന്ന് വെച്ചാൽ, മൗദൂദി സാഹിബ് അന്നത്തെ ഒരവസ്ഥയിൽ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഇന്ത്യ സ്വതന്ത്രമാവുകയാണെങ്കിൽ എന്ത് വേണം എന്നുള്ള ചോദ്യത്തിന് അവിടെ മുന്നിലുണ്ടായിരുന്ന രണ്ട് ഉത്തരങ്ങളായിരുന്നു. ഒന്നാമത്തെ ഉത്തരം ദേശീയ ജനാധിപത്യം എന്ന ഉത്തരമായിരുന്നു. രണ്ടാമത്തെ ഉത്തരം കമ്മ്യൂണിസത്തിന്റെ തണലിൽ വളർന്ന സോഷ്യലിസം എന്ന ഉത്തരമായിരുന്നു. ഈ സോഷ്യലിസത്തിനും ദേശീയ ജനാധിപത്യത്തിനും മധ്യേ ഉള്ള ഒരാദർശമായി ഇസ്ലാമിനെ അവതരിപ്പിക്കുകയും ആ ഇസ്ലാമിനെ കമ്മ്യൂണിസത്തിന് ബദലായി കാണാൻ വേണ്ടി, കമ്മ്യൂണിസത്തിന് ബദലായി അവതരിപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹം ഇസ്ലാമിക സാങ്കേതിക ശബ്ദങ്ങളെ സ്വന്തം ഇഷ്ടമനുസരിച്ച് ഉപയോഗിക്കുകയും ചെയ്തു. അതാണ് അതിൽ ഏറ്റവും വലിയ അപകടം. ആ അപകടത്തിന്റെ തുടർച്ചയായി ഉണ്ടായത് അദ്ദേഹം കൊണ്ട് ആരെങ്കിലും ഭീകരവാദികളായിട്ടുണ്ടോ എന്നല്ലുള്ള ചോദ്യം നമ്മൾ വസ്തുനിഷ്ഠമായി വേറെ പഠിക്കേണ്ട കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ രചനകളുടെ ഏറ്റവും വലിയ അപകടമായി വിമർശകന്മാർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം
അദ്ദേഹം ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ സംസ്ഥാപനമാണ് ഒരു മുസ്ലിമിന്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പഠിപ്പിച്ചു എന്നുള്ളതാണ്. ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ സംസ്ഥാപനം, അത് യഥാർത്ഥത്തിൽ പ്രവാചകൻ പഠിപ്പിച്ച രീതിയുടെ ക്രമത്തിൽ നിന്ന് വ്യത്യസ്തമായി സ്വന്തമായ വീക്ഷാഗതിയിലൂടെ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. ആ മൗദൂദി സാഹിബിന്റെ വീക്ഷണങ്ങളെ സ്വീകരിച്ച ഗ്രൂപ്പുകൾ അത് വളരെ പച്ചയായി തന്നെ ഭീകരവാദ പ്രവർത്തനങ്ങളിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതും സത്യപാട്. അത് എന്ത് നിഷേധിച്ചാലും അടിസ്ഥാനപരമായി മൗദൂദിയൻ ചിന്തകളെ, മൗദൂദി സാഹിബിന്റെ ചിന്തകളെ, ആ ചിന്തകൾ തന്നെയാണ് കേരളത്തിലുണ്ടായിരുന്ന സിമിയുടെ, ഇന്ത്യയിലുണ്ടായിരുന്ന സിമിയുടെ അടിസ്ഥാന ചോദകമായി വർത്തിച്ചത്. ആ സിമിയുടെ ചിന്തകളെ കുറച്ചുകൂടി വിപുലീകരിച്ചുകൊണ്ട് ഒരല്പം ഷിയ തഖിയത്തോടുകൂടി, ഷിയാക്കളുടെ സത്യം പുറത്ത് പറയാതിരിക്കുക എന്ന തഖിയത്തോടുകൂടി രംഗത്ത് വന്ന പാർട്ടിയാണ് NDF എന്നും എല്ലാവർക്കും അറിയാം. ഇവിടെ അതേപോലെ തന്നെ അതെല്ലാം ബന്ധപ്പെട്ട് അവർ ചെയ്യുന്നത് എന്ത്, അത് ശരിയോ, അതെല്ലാം വേറെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷെ എന്തായിരുന്നാലും ഇവിടെയെല്ലാം ഏറ്റവും അടിസ്ഥാനപരമായി ലോകത്ത് ഉയർന്നു വരുന്ന മുസ്ലിം ഭീകരതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ടെല്ലാം പരിശോധിക്കുമ്പോൾ അടിസ്ഥാനപരമായി മുസ്ലിമിന്റെ ലക്ഷ്യം അത് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ സംസ്ഥാപനമാണ് എന്ന ധാരണ പിശകിൽ നിന്ന് ഉരുത്തിരിയുന്നതാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ആ ധാരണ പിശകിന് സയ്യിദ് അൽ അബുൽ അലാ മൗദൂദിയുടെയും സയ്യിദ് ഹസനുൽ ബല്ലയുടെയും അതേപോലെ തന്നെ പിന്നെ സയ്യിദ് ഖുത്തുബിൻ്റെയും എല്ലാം രചനകൾ നിമിത്തമായിട്ടുണ്ട് എന്നുള്ളത് ആണ് ആ വിഷയങ്ങളെ വിമർശനാത്മകമായി പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക. തീർച്ചയായും ഇത് നമ്മുടെ